നമസ്കാരം. നാളെ 22ാം തീയതി 12:30-ക്കും 1 മണിക്കുമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ കൃത്യമായിട്ടും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആ ഒരു രാജകീയ പട്ടാഭിഷേകം തന്നെയാണ്, പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം തന്നെയാണ് എന്ന് നമുക്കറിയാം. ലോകത്താകമാനമുള്ള ശ്രീരാമ ഭക്തർ ആഘോഷത്തോടെ സന്തോഷത്തിമർപ്പോടെ 100 ആണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം, അതിനുശേഷം ഈ തർക്കമന്ദിരം, അതായത് അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തുകൊണ്ട് അവിടെ ബാബ്രി എന്ന് പറയുന്ന ഒരു സ്വവർഗാനുരാഗിയായിരുന്ന ഒരു ബാബർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ഒരു ഇസ്ലാമിക അധിനിവേശ കൊടുംഭീകരൻ, അവൻ അവന്റെ ബാബ്രി എന്ന് പറയുന്ന ആൺ തുണയായിട്ടുള്ള അവന്റെ ലൈംഗിക ആ ഒരു തീക്ഷ്ണത കുറയ്ക്കാൻ വേണ്ടി ആണിനെ ഉപയോഗിച്ചിരുന്ന അവന്റെ പേരാണ് ബാബ്രി. ആ ബാബ്രി ചത്തത് അതിന്റെ ആ ചത്തതിന്റെ പ്രതീകമായിട്ട് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തകർത്തുകൊണ്ട് അവിടെ ബാബ്രി മസ്ജിദ് എന്ന് പറയുന്ന ഈ ഇണയുടെ പേരിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നു. അവിടെ കാലങ്ങളായി തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഹൈന്ദവന്റെയും സ്വാഭിമാനം വീണ്ടെടുത്തുകൊണ്ട് കൃത്യമായിട്ടും ആ തർക്ക ഭൂമി 100 ആണ്ടുകൾക്ക് ശേഷം തകർക്കപ്പെടുന്നു. അതിനുശേഷം ഇത് കോടതിയിലേക്ക് ചെല്ലുന്നു. കൃത്യമായിട്ട് തെളിവുകൾ, ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കോടതി വിധി പ്രകാരം തന്നെ അവിടെ അവസാനം ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഉയരുന്നു, അയോധ്യ ക്ഷേത്രം ഉയരുന്നു. അതിന്റെ പ്രാണപ്രതിഷ്ഠ നാളെ നടക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു കാവി ഉടുത്ത ബ്രഹ്മാനന്ദ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വാമി എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഫെനോയിൽ രമേശൻ എന്നാണ് ഇവന്റെ പേരെന്നും ഫെനോയിൽ കച്ചവടമായിരുന്നു ഇവന്റെ പരിപാടിയെന്നും ഏതോരെ ആശ്രമത്തിൽ ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി ചെന്നു. എനിക്കിപ്പോഴും അറിയാം, മലപ്പുറത്തുള്ള എന്നോട് അടുത്തു നിൽക്കുന്ന ഒരു സ്വാമിയുണ്ട്, ആ സ്വാമിയും ഈ പറയുന്ന വിദ്വാനും ഒരേ ആശ്രമത്തിലായിരുന്നു സന്യാസ ജീവിതത്തിന് വേണ്ടി, ആ ദീക്ഷയ്ക്ക് വേണ്ടി ചെന്നിരുന്നത്. അവിടെ നിന്ന് കൃത്യമായിട്ടും അയാളുടെ ദുർനടപ്പ് കാരണം അവിടെ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു. അതിനുശേഷം ഇയാൾ കാവി നിറമുള്ള ടീഷർട്ട് അതല്ലെങ്കിൽ കാവി നിറമുള്ള ഒരു തുണിയൊക്കെ തലയിൽ കെട്ടിക്കൊണ്ട് ഇസ്ലാമിക കൊടുംഭീകരന്മാരെ സുഖിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവന്റെ ആ മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട്, ബ്രഹ്മാനന്ദ കോഗ്നീഷൻ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആരും ആ ചാനലിൽ ഇത് കേട്ടിട്ട് ചെന്ന് തെരഞ്ഞുപോയി കണ്ടുപിടിച്ച് അവന്റെ വീഡിയോസ് ഒന്നും ആരും കാണാൻ നിൽക്കണ്ട. അവൻ കഴിഞ്ഞ ദിവസം ചിത്രാമയ, നമ്മുടെ ഭാരതത്തിന്റെ വാനമ്പാടി ആയിട്ടുള്ള എന്ന് തന്നെ പറയാവുന്ന കെ ചിത്ര, നമ്മുടെ എല്ലാം ചിത്ര ചേച്ചി ചിത്രാമ്മയുടെ, അവരെ വിമർശിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ടും അവൻ പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീരാമചന്ദ്രന് മേൽ കാർത്തിച്ച് തുപ്പാൻ തോന്നുന്നു എന്നവന്റെ ആ മനസ്സിലെ ഇസ്ലാമിക കുടുംബീകരന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആ വാക്കുകൾ ഓരോ രാമഭക്തരും കേൾക്കേണ്ടത് തന്നെയാണ്, ഓരോ ഈ ഭാരതത്തിലെ ഓരോ ഹൈന്ദവ സംഘടനകളും കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരുടെയും ഒരു മൂർത്തിമത് ഭാഗമായിട്ടുള്ള, അതല്ലെങ്കിൽ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ ഇവന് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു എന്ന് ഒരു ഹിന്ദു നാമധാരി ഒരു കാവി വേഷം അണിഞ്ഞുകൊണ്ട് ഇസ്ലാമിക കുടുംബീകരന്മാർ ഉണ്ടാക്കി കൊടുത്ത വീട്, ഇയാൾക്ക് ഉണ്ടാക്കി കൊടുത്ത വീട് ഇസ്ലാമിക കുടുംബീകരന്മാർ ഉണ്ടാക്കി കൊടുത്തത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാടിന്റെ ഏതോ ഒരു ഭാഗത്താണ് ഇവൻ വീടുണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ഇവൻ ഇത്തരത്തിലുള്ള വിഷം ചീറ്റുന്നത്. അവന്റെ ആ വാക്കുകൾ ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുക, കേട്ടു നോക്കൂ. എടുത്തിട്ട് ആരോ തുണയിൽ കുത്തി നിറച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കയറ്റി കൊടുത്തോ ഇങ്ങനെ കയറ്റി കൊടുത്തോ എന്നും പറഞ്ഞു. ആ സ്ത്രീക്ക് എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഈ ചിത്രാണെ പെണ്ണ് പഠിച്ചല്ലോ, അപ്പൊ കാര്യങ്ങൾ പഠിച്ചല്ലോ, മനസ്സിലായല്ലോ. വെറും വയത് തോന്നിയത് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചിടാൻ ആൾക്കാർ വേണ്ടത്ര തയ്യാറാണ്. ശ്രീരാം ജയറാം ഇത് എന്റെ വായന മുഴുവനായിട്ട് വരുന്നില്ല, അത് കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞു മാത്രമാണ്. കാരണം സ്വാഭാവികമായിട്ട് ശ്രീരാമന്റെ ആ സങ്കല്പത്തിന്റെ വരെ കാർഹിച്ചു തുപ്പാൻ തോന്നിക്കുന്ന അവസരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പതല്ല, ഒമ്പും പിന്നെ ഉപയോഗിച്ചിട്ട് രാജകാരന്റെ നേരെ ഇസ്രായേൽ സേനാധിപൻ നിൽക്കണ പോലെ, അല്ലെങ്കിൽ സൈന്യക്കാരൻ നിൽക്കണ പോലെയാണ്. രാജ്യം കഴിഞ്ഞാൽ രാജ്യം എന്നുള്ള രീതിക്ക് അങ്ങനെയുള്ള ഫോട്ടോസ് ഉണ്ടാക്കുക. രാമൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിന്റെ മേലെ കോറി വരച്ചില്ലേ ഇവര്? രാമന്റെ ഇനി മുന്നോട്ടുള്ള ഗമനത്തിന് രാമന് പ്രഭാവം ഉണ്ടാക്കാൻ, രാമന് പ്രസിദ്ധി ഉണ്ടാക്കാൻ, രാമന്റെ സങ്കല്പങ്ങളെ ലോകം പോകുമ്പോൾ ഡെസ്റ്റിമേറ്റ് ചെയ്യാനുള്ള എല്ലാ കോൺട്രാക്ട് എടുത്ത ആൾക്കാരുടെ പള്ളിയിൽ ഇപ്പൊ ഇവർ പെരുമാറുന്നത്. സ്വാഭാവികമായിട്ട് ശ്രീരാമന്റെ ആ സങ്കല്പത്തിന്റെ വില കാർഹിച്ചു തുപ്പാൻ തോന്നിക്കുന്ന അവസരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഈ വീഡിയോ നമുക്ക് ഇവിടെ ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഇവന്റെ ഓഡിയോ കേൾപ്പിച്ചത്. നോക്കൂ, ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാനുള്ള ആ ഒരു മനോഗതിയാണ് അത്ര ഇവൻ. ഇവൻ ആരെ സുഖിപ്പിക്കാനാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾക്കറിയാം. ഇതിവൻ ചെയ്തത് എന്തിനെന്നറിയാമോ? ചിത്രാമ കൃത്യമായിട്ട് ശ്രീരാമ നാമം ജപിക്കണം, പ്രാണപ്രതിഷ്ഠ നടക്കുന്ന 22ാം തീയതി 12:30-ക്കും 1 മണിക്കും ഇടയിലുള്ള ആ അഭിജിത്ത് മുഹൂർത്തത്തിൽ നടക്കുന്ന ആ കർമ്മത്തിൽ നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ശ്രീരാമ ഭക്തരായിട്ടുള്ള എല്ലാവരും, അവർ കൃത്യമായിട്ടും പറയുന്നുണ്ട്,
ശ്രീരാമ ഭക്തരായിട്ടുള്ള എല്ലാവരും എന്ന് പറയുന്നുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും പറയുന്നുണ്ടവർ. ലോകത്താകമാനം സുഖം ഭവിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ഹൈന്ദവ സംസ്കാര പ്രകാരം ഹിന്ദു ആ വിശ്വാസികളോടാണ് ചിത്രാമ ആ ഒരു ആഹ്വാനം നടത്തിയത്. അതിന് ഇവന് കുരുപൊട്ടി. ഇവന് കുരുപൊട്ടിയതല്ല, ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ സുഖിപ്പിക്കാൻ വേണ്ടി അവരുടെ ആ കുരു ഇവനിലൂടെ പൊട്ടിയതാണ്. അതിനിവൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മ്ലേച്ഛകരമായിട്ടുള്ള ഭാഷയാണ് നിങ്ങൾ കേട്ടത്. ശ്രീരാമ ഭഗവാൻ ശ്രീരാമചന്ദ്രന് മേൽ കാർക്കിച്ച് കഫം തുപ്പേണ്ടതാണ്. നമ്മൾ കാന്ന് പറഞ്ഞിട്ട് വലിച്ചെടുക്കുമല്ലോ ഈ കഫം, അങ്ങോട്ട് വലിച്ച് കഫം വലിച്ചെടുത്തുകൊണ്ട് ഇതിന്റെ ദേഹത്തോട് തുപ്പാൻ ഇവന് തോന്നുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഇരുന്നിട്ടായാലും വേണ്ടില്ല, ഭാരതത്തിന്റെ ഏത് കോണിൽ ഇരുന്നിട്ടായാലും വേണ്ടില്ല, ഇവന് ആ തുപ്പാൻ തോന്നിയിട്ട് ആ തോന്നലുണ്ടല്ലോ, അത് മാറ്റിക്കൊടുക്കേണ്ടത് ഓരോ രാമഭക്തരുടെയും കടമ തന്നെയാണ്. ഓരോ ഹൈന്ദവ സംഘടനകളും കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവനെതിരെ കൃത്യമായിട്ട് നിയമ നടപടി എടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ആകമാനമുള്ള രാമഭക്തന്മാർ കൃത്യമായിട്ടും രാജ്യത്താകമാനം ഇവനെതിരെ കേസ് നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഇവന് മേലാൽ ശ്രീരാമ ഭഗവാനെ കാണുമ്പോൾ കാർക്കിച്ച് കഫം തുപ്പാൻ തോന്നാത്ത രീതിയിലേക്ക് ഇവന് കൃത്യമായിട്ടും നിയമത്തിന്റെ വഴിയാണെങ്കിൽ അങ്ങനെ ഇനി ഏതൊക്കെ വഴികളിലൂടെയാണെങ്കിലും അവന് തോന്നാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി പലരും ഇവിടെ കമന്റുമായിട്ട് വരും, എന്താ നിനക്ക് ഇതൊക്കെ ചെയ്തുകൂടെ എന്നുള്ളത്. നോക്കൂ, എന്റെ ജോലി ഞാൻ കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏത് കൊലകൊമ്പനായാലും ആരും പറയാൻ മടിക്കുന്ന അതല്ലെങ്കിൽ വെളിച്ചം കാണിക്കാൻ ഭയക്കുന്ന വാർത്തകൾ നിങ്ങളുടെ മുൻപിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ സംഘടനകളായിക്കോട്ടെ, രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ, ഹൈന്ദവ സംഘടനകളായിക്കോട്ടെ, ഇവർക്ക് മുൻപിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അത് ഞാൻ 100% 200% എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പറയാം 200 അല്ല 500% ആ കണക്കനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ ഇരട്ടി ഇരട്ടി ആ കഴിവിന് അനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആ എത്തിക്കുക എന്റെ ജോലി ഞാൻ നിർവഹിക്കുകയാണ്. എനിക്ക് ഇവർക്ക് എല്ലാവർക്കും എതിരെ കേസെടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. പലരും കമന്റ് ഇടുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇനി ഇവന്റെ വേറൊരു ഭാഷ ഞാൻ കേൾപ്പിച്ചു തരാം, അതുകൂടി ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ടു നോക്കൂ. ഒരുപാട് ആളുകളുടെ കല്യാണം, അവരുടെ മക്കളുടെ കല്യാണം മുടക്കിയിട്ടും അവരുടെ നെഞ്ചിൽ കയറിക്കൊണ്ട് നിന്റെ മോളുടെ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്ന എടാ ഫിറോക്സ് ഗോപി ചാണ ഗോപി, ഇത് കല്യാണമല്ല പണ്ടാരക്കെട്ടാണ്, പണ്ടാരക്കെട്ട്. നിന്റെ മോളും നിന്റെ മോളുടെ ഭർത്താവും അവർ ജീവിതം പണ്ടാരടങ്ങി പോകും, യാതൊരു സംശയവുമില്ല. അത്രത്തോളം ശാപമാണ്. നോക്കൂ, ഇത് ഇവനെ ആരെ കുറിച്ചാ പറഞ്ഞെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തെ കുറിച്ചാണ് ഇവൻ പറഞ്ഞത്. പണ്ടാറമടങ്ങി നശിച്ചു പോട്ടെ എന്ന് ഒരു പൊന്നുമോളുടെ വിവാഹത്തിന്, ഒരു പെൺകുട്ടിയാണ് അതല്ലെങ്കിൽ വിവാഹം നടന്നു പോകുന്ന ഒരു കുട്ടിയാണെന്ന ചിന്ത ഇവൻ ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഈ വാക്കുകൾ ഒന്നുകൂടി കേട്ടു നോക്കൂ, ക്ലിയർ ആയിട്ട് ഒന്നുകൂടി കേട്ടു നോക്കൂ. അവരുടെ മക്കളുടെ കല്യാണം മുടക്കിയിട്ടും അവരുടെ നെഞ്ചിൽ കയറിക്കൊണ്ട് നിന്റെ മോളുടെ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്ന എടാ ഫിറോക്സ് ഗോപി ചാണ ഗോപി, ഇത് കല്യാണമല്ല പണ്ടാരക്കെട്ടാണ്, പണ്ടാരക്കെട്ട്. നിന്റെ മോളും നിന്റെ മോളുടെ ഭർത്താവും അവർ ജീവിതം പണ്ടാരടങ്ങി പോകും, യാതൊരു സംശയവുമില്ല. അത്രത്തോളം ശാപമാണ്. നോക്കൂ, എന്ത് ശാപമാണ് സുരേഷ് ഗോപി നമ്മുടെ ഈ കേരളത്തിന് ചെയ്തിട്ടുള്ളത്? അത്തരത്തിലുള്ള സുരേഷ് ഗോപിയെ പോലെയുള്ള നന്മയൂർന്ന യഥാർത്ഥ മനുഷ്യൻ എന്ന് പോലും പറയുമ്പോൾ ദൈവത്തിന്റെ അവതാരം എന്ന് വേണമെങ്കിൽ പോലും പറയാം. കാരണം എനിക്കോ എന്നെ കാണുന്ന നിങ്ങൾക്കോ പോലും ചെയ്യാൻ പറ്റാത്ത സേവന മനോഭാവത്തോടുകൂടി അദ്ദേഹത്തിന് കിട്ടുന്ന 100 രൂപ കിട്ടിയാൽ ആ 150 രൂപ ചെലവഴിച്ചുകൊണ്ട് സേവനം നടത്താൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആ മനുഷ്യന്റെ ആ ഒരു മകളുടെ ആ പൊന്നോമന മകളുടെ കല്യാണത്തെ വിമർശിച്ചുകൊണ്ടാണ് ഈ ദുഷ്ടനായിട്ടുള്ള ഈ ഫെനോയിൽ രമേശൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ബ്രഹ്മാനന്ദ എന്തോ കുന്തം സ്വാമിയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ കള്ള, ഈ വൃത്തികെട്ട ജന്തുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണിത്. ഇവനെ ഇനിയും തുറന്നു വിടണോ എന്നുള്ളത് ഓരോ മലയാളിയും അതല്ലെങ്കിൽ ലോകത്താകമാനമുള്ള ഓരോ രാമഭക്തരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം ശ്രീരാമ ഭഗവാനെ കാണുമ്പോൾ ഇവന് കാർക്കിച്ച് അവന്റെ വായിലിരിക്കുന്ന കഫം തുപ്പാനാണ് തോന്നുന്നതെങ്കിൽ ഇവനെ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഓരോരുത്തരും അവന്റെ മനസ്സിൽ വിചാരണ നടത്തിക്കൊണ്ട് തന്നെ ശിക്ഷ വിധിക്കേണ്ട അവസ്ഥയായിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാകമാനമുള്ള കോടതികളിൽ ഇവനെതിരെ കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രം ഈ നാട് മുഴുവൻ കറങ്ങി നടന്ന് ഓരോ രാമഭക്തരെ കാണുമ്പോഴും വിറച്ച് ആ വിറച്ച് വിറച്ച് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇവനെ എത്തിക്കേണ്ടത് നിയമത്തിന്റെ വഴികളിലൂടെ ഓരോ രാമഭക്തരും ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് രാഷ്ട്രീയക്കാരായാലും വേണ്ടില്ല, ഹിന്ദു സംഘടനകളായാലും വേണ്ടില്ല, നിങ്ങൾക്ക് മുൻപിലേക്ക് ഇത് വെക്കുകയാണ്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഓരോ കടമയും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്. നാളെ നടക്കുന്ന ഭഗവാന്റെ ആ പട്ടാഭിഷേകത്തിന് മുൻപ്
കഴിയുമ്പോൾ തന്നെ ഈ ദുഷ്ടതിനെതിരെ കൃത്യമായിട്ട് നടപടികൾ എടുത്തു എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പേരിൽ തന്നെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നിയമത്തിന്റെ വശങ്ങളിലൂടെ ഇവൻ ഏത് കോത്തായത്ത് ഏത് ഇസ്ലാമിക സുഡാപ്പി ഭീകരന്റെ അടിത്തട്ടിൽ മടിത്തട്ടിൽ അതല്ലെങ്കിൽ ഗുദത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും ഇവനെ പുറത്തെത്തിച്ചുകൊണ്ട് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത് ഓരോ രാമഭക്തന്റെയും കടമയാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് 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 ശ്രീറാം.